Hello friends, Denx audio day, Pudio video like a swagadam. In the Mandirikin, the Ningle crossover, Pajapatanana, other either two way crossover, other bola than you three way crossover. G Star and the company, Pudio target to like crossover ana, or three way, two way crossover and the Pajapatana. Other than the Serikim Bernia, Ladi or doubt, and Indian and Serikim Bernia or you. Tower speaker like a chamber or you, a lacquer doubt, and a speaker chamber Serikim crossover vecano. Crossover modular Ubuyagam in the Kiana, and then a petty and in the Samsari game bona, but then the detail at the Nakanaga. Up in the Samsari game bona crossover and a pettyana, other the G star portarthana, 8 term putty bodana, other the G star portarthana, crossover and the Pajipatana, other the 2 way item, 3 way number, a random type of crossover and the Pajipatana, other the G star portarthana, crossover and the Pajipatana. ഒരു 2 വേം അതുപോലെ തന്നെ ഒരു 3 വേ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ക്രോസ്ഓവറുകൾ അപ്പോൾ അതിന്റെ ഒരു ഡീറ്റെയിലിംഗ് ആണ് പോകുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇത് ചെക്ക് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് നിങ്ങളെ എങ്ങനെയാണ് ഇതിന്റെ പെർഫോമൻസ് എങ്ങനെയാണ് വരുന്നത് ക്രോസ്ഓവർ വെക്കുന്നതുകൊണ്ട് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് ശരിക്കും എല്ലാവർക്കും ഒരു ഡൗട്ട് ആണ് ഈ നമ്മൾ ഈ സബ്വൂഫർ ഒക്കെ ചെയ്യുന്ന അതായത് എല്ലാവർക്കും ഒരു ഡൗട്ട് ആണ് നമ്മൾ ഈ ടവർ സ്പീക്കർ ഒക്കെ ചെയ്യുമ്പോൾ ക്രോസ്ഓവറിന്റെ ആവശ്യമുണ്ടോ അതുപോലെ തന്നെ ക്രോസ്ഓവർ വെക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് അതിനെപ്പറ്റിയൊക്കെ എല്ലാം ഇന്ന് സംസാരിച്ചു പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് ഇന്ന് കാണുക നിങ്ങൾക്ക് ഒരു ഉപകാരമായിട്ടുള്ള വീഡിയോ തന്നെയായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ പരമാവധി കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ക്രോസ്ഓവർ ശരിക്കും ഉപയോഗിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടുന്ന ഫ്രീക്വൻസിയെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് അതായത് രണ്ട് മൂന്ന് ഡ്രൈവുകളിലേക്ക് മാറ്റാൻ വേണ്ടിയാണ് നമുക്ക് ഈ ക്രോസ്ഓവറുകൾ ഉപയോഗിക്കുന്നത് നമുക്ക് കിട്ടുന്ന ഒരു ഫ്രീക്വൻസിയിൽ ഇപ്പം നമുക്കൊരു സ്പീക്കർ ഔട്ട് വരുന്നത് ശരിക്കും അതിൻ്റെ അകത്ത് ഹൈയും ലോയും മിഡും എല്ലാം കൂടെ കയറി ഔട്ടായിരിക്കും നമുക്ക് വരുന്നത് അതിനെ കറക്റ്റായിട്ട് തന്നെ ആവശ്യമുള്ള ഡ്രൈവിലേക്ക് കറക്റ്റ് ഫ്രീക്വൻസിയിൽ മാറ്റാൻ വേണ്ടിയാണ് ശരിക്കും ഈ ക്രോസ്ഓവറുകൾ ഉപയോഗിക്കുന്നത് സാധാരണ നമുക്ക് ഒരു ടവർ സ്പീക്കർ ഒക്കെ ചെയ്യുമ്പോൾ ഒരു 3 വേ ക്രോസ്ഓവർ തന്നെ വേണം കാരണം ഒന്നിൽ കൂടുതൽ ഡ്രൈവുകൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ 3 വേ ക്രോസ്ഓവർ ഉപയോഗിക്കുന്നത് അപ്പോൾ ലോ ഫ്രീക്വൻസിയും അതുപോലെ മിഡ് ഫ്രീക്വൻസിയും അതുപോലെ ഹൈ ഫ്രീക്വൻസിയുമാണ് ഈ 3 വേ ക്രോസ്ഓവറിൽ വരാറ് ക്രോസ്ഓവർ വെച്ച് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ നമുക്കിത് കറക്റ്റായിട്ട് തന്നെ നമ്മുടെ ഫ്രീക്വൻസി ഓരോ ഡ്രൈവിലേക്ക് എത്തുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ഇപ്പൊ ടൂട്ടർ ആണെങ്കിലും ഒരു ഊഫർ ആണെങ്കിലും അതുപോലെ മിഡ് റേഞ്ച് ആണെങ്കിലും കേടാകാതിരിക്കും കാരണം നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ ട്യൂട്ടറിലൊക്കെ ലോ ഫ്രീക്വൻസി നമ്മൾ കണ്ടിന്യൂ കൊടുത്തോണ്ടിരുന്ന അത് കംപ്ലൈന്റ് ആയിട്ട് വരും നമ്മൾ ടവർ സ്പീക്കർ ചെയ്യുമ്പോൾ ശരിക്കും ഒരു ഒരു ഫ്രണ്ട് റൈറ്റ് ലെഫ്റ്റ് നമ്മൾ രണ്ട് ടവർ സ്പീക്കർ ചെയ്യുക അതിന് ക്രോസ്ഓവർ നമ്മൾ എങ്ങനെയാണ് വെക്കേണ്ടത് ഇതിപ്പോ ഒരു 4 to 8 ohms സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്രോസ്ഓവർ ആണ് അപ്പൊ നമ്മളൊരു 3 ഡ്രൈവ് ഒക്കെയാണ് നമ്മൾ റൺ ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ ലോയ് മിഡ് ഹൈ എല്ലായിടത്തും ഇങ്ങനെ തന്നെയായിരിക്കും കൂടുതലും വരാറ് ശരിക്കും പറഞ്ഞാൽ ടവർ സ്പീക്കറിലൊക്കെ ചെയ്യുന്ന സമയത്ത് ശരിക്കും ക്രോസ്ഓവർ കൊടുക്കണം ക്രോസ്ഓവർ കൊടുത്താൽ മാത്രമേ അതിൻ്റെ കറക്റ്റ് ഒരു പെർഫോമൻസ് കിട്ടുകയുള്ളൂ നമുക്കതിൽ നിന്ന് നിങ്ങളെ ചെക്ക് ചെയ്ത് കാണിച്ചു തരാം കാരണം നമ്മുടെ ലോ ഫ്രീക്വൻസി നമ്മളിപ്പോൾ നമ്മുടെ ഇതിലേക്ക് കൊടുത്തു ലോ ഫ്രീക്വൻസി കിട്ടേണ്ടടുത്ത് അവിടെ ഹൈ ഫ്രീക്വൻസിയോടെ കയറിയ അതിൻ്റെ സൗണ്ടിലൊക്കെ ഒരു വ്യത്യാസം വരും അതേപോലെ തന്നെ ഒരു ലോ ഫ്രീക്വൻസി മാത്രമായിട്ട് നമ്മുടെ ഒരു ഊഫറിലേക്ക് വന്നാൽ അത് നല്ല ക്ലിയർ ആയിരിക്കും അതുപോലെ തന്നെ കേൾക്കാനും നമുക്കൊരു സുഖം ഉണ്ടാകും അത് നമുക്ക് കണ്ട നമുക്കത് ചെക്ക് ചെയ്താൽ മാത്രമേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ ഹൈ ഫ്രീക്വൻസിയിലാണെങ്കിലും നമ്മൾ ഈ ക്രോസ്ഓവർ കൊടുക്കാതെ നമ്മൾ ഡയറക്റ്റ് കൊടുക്കുമ്പോൾ അതിനകത്ത് ലോയും മിഡും ഹൈയും എല്ലാം കൂടെ കയറി വരും അപ്പം നമ്മൾ കേൾക്കാനുള്ള ട്രബിൾസിന് ഒരു സുഖമില്ലാതെ വരും അതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞ ഈ ട്യൂട്ടർ മിഡ് ഒക്കെ വെക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഒരു ക്രോസ്ഓവർ കൊടുത്താൽ നമുക്ക് അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും അതിൻ്റെ ഒരു ഉപയോഗം കിട്ടും ശരിക്കും നമ്മൾ ഈ 3 ഡ്രൈവ് കൊടുത്തതിൻ്റെ ഉപയോഗം കിട്ടണമെങ്കിൽ ഇതുപോലെ ക്രോസ്ഓവറുകൾ കൊടുക്കണം അതിന് പറ്റിയൊരു ക്രോസ്ഓവർ ആണ് ജി സ്റ്റാർ പുറത്തിറക്കുന്ന 2 ക്രോസ്ഓവറുകൾ 2 വേ ആയിട്ടും 3 വേ ആയിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ലോയും ഒരുപോലെ ഒരു ഹൈ ഫ്രീക്വൻസി ആയിരിക്കും വരുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ക്രോസ്ഓവർ എന്ന് പറയുന്നത് ഇതൊരു 3 വേ ക്രോസ്ഓവർ ആണ് അതായത് ബാസും ട്രബിളും മിഡും കൂടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ക്രോസ്ഓവർ അപ്പോൾ ഇത് നല്ല ഒരു ക്വാളിറ്റി ആയിട്ട് തന്നെയാണ് ഇത് ചെയ്തെടുക്കുന്നത് ജി സാർ എന്ന കമ്പനിയാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ പി സി ബി ഒക്കെ നമുക്ക് നോക്കുവാണെങ്കിലും നല്ല കട്ടിയുള്ള ഒരു ഹെവി ആയിട്ടുള്ള ഒരു പി സി ബി തന്നെയാണ് നല്ല ക്വാളിറ്റി ആയിട്ടുള്ളൊരു കമ്പോണൻസ് ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ ഇത് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിതിൻ്റെ ഊഫറിലും അല്ലെങ്കിൽ നമ്മുടെ സബ് ഊഫറിലോ അല്ലെങ്കിൽ നമ്മുടെ ടവർ സ്പീക്കറിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണത്
ചെയ്തിരിക്കുന്നത് തന്നെ. നല്ല നമുക്ക് പി സി ബി ട്രാക്കും എല്ലാം നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും, നല്ല സ്പേസ് ഇട്ട് നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു കട്ടിയായിട്ടുള്ള ഒരു പി സി ബി തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു 4 to 8 ohms വരെ നമുക്ക് സ്പീക്കേഴ്സുകൾ നമുക്ക് ലോഡ് ചെയ്യാൻ സാധിക്കും. അതായത് 150 watts വരെയുള്ള നമ്മളിതിൽ സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ ഇതൊരു സ്വിച്ച് ഒക്കെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇതിൻ്റെ ഫ്രീക്വൻസി ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി. ആ ഹെഡ്സ് ഒന്ന് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇതിങ്ങനെ ചെയ്തിരിക്കുന്നത്. അത് ചെയ്യുമ്പോൾ അതിൻ്റെ വ്യത്യാസം തന്നെ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. നല്ലൊരു പെർഫോമൻസ് കിട്ടുന്നൊരു ക്രോസ് ഓവർ തന്നെയാണിത്. അപ്പോൾ നമുക്കിത് ഒരു 3-way ക്രോസ് ഓവറാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഒരു സബ് ഓഫ് ഒരു ഓഫറും അതുപോലെ തന്നെ നമുക്കൊരു മിഡ് റേഞ്ചും അതുപോലെ ഒരു ടൂട്ടറും കൂടെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇതിൻ്റെ അകത്ത് കണക്ട് ചെയ്യാൻ സാധിക്കും. അത് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കണക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ പോസിറ്റീവും നെഗറ്റീവും കറക്റ്റായിട്ട് തന്നെ മാറിപ്പോകാതെ തന്നെ ശ്രദ്ധിക്കുക. നമ്മൾ എത്ര ഓംസിലാണ് അത് കണക്ട് ചെയ്യുന്നത് അനുസരിച്ച് വേണം നമ്മുടെ വയറിങ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഇവിടെ കറക്റ്റായിട്ട് തന്നെ ഓരോന്നിനും കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ബാസിൻ്റെ സെക്ഷൻ എവിടെയാണെന്നും ട്രബിൾ എവിടെയാണെന്നും അതുപോലെ മിഡ് എവിടെയാണ് വരുന്നതെന്നും അതുപോലെ നമ്മൾ ഇന്ന് കൊടുക്കുമ്പോഴും നെഗറ്റീവും പോസിറ്റീവും മാറാൻ പാടില്ല. ഇത് കറക്റ്റായിട്ട് തന്നെ നമ്മളത് ഇതിലേക്ക് തന്നെ കൊടുക്കണം. കാരണം നമ്മളത് മാറിപ്പോലും ഓംസ് വ്യത്യാസം അതെല്ലാം നമ്മുടെ ബോർഡിനെല്ലാം അത് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിലേക്കുള്ള കണക്ഷൻസ് നല്ല പ്രോപ്പറായിട്ട് തന്നെ കറക്റ്റായിട്ട് തന്നെ ഇത് കൊടുക്കും. ഓൾറെഡി ഇവരിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് നെഗറ്റീവും പോസിറ്റീവും എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതൊക്കെ. അങ്ങനെ ഒരു നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ അവർ ചെയ്തെടുത്തിട്ടുള്ളൊരു ക്രോസ് ഓവറാണ്. അപ്പോൾ നമ്മൾ ഈ ക്രോസ് ഓവർ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ റേറ്റും ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നമ്മുടെ സ്റ്റോറിൽ നിങ്ങൾക്ക് ഇത് എടുക്കാവുന്നതുള്ളൂ. അടുത്ത് ഇതൊരു 2-way ക്രോസ് ഓവറാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത് ഒരു ബാസും ട്രബിളും മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ 2 frequencies കറക്റ്റായിട്ട് തന്നെ ഡിവൈഡ് ചെയ്തിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ സറൗണ്ട് സ്പീക്കറിനൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ 2-way ക്രോസ് ഓവർ മതിയാവും. അതിനുവേണ്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് തന്നെ. ഇതും അതുപോലെ സെയിം തന്നെ നല്ല ക്വാളിറ്റിയിൽ നല്ലൊരു പി സി ബി തന്നെ അവർ ചെയ്തെടുത്തിട്ടുണ്ട്. കമ്പോണൻസ് ഒക്കെ ആണെങ്കിലും നല്ല ഒരു ക്വാളിറ്റി തന്നെയുണ്ട്. നമ്മളിത് യൂസ് ചെയ്ത് നോക്കിയിട്ടാണെങ്കിലും നല്ലൊരു പെർഫോമൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമ്മളിത് ഇതിന് ശേഷം ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് കൂടെ നമ്മൾ കാണിച്ച് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇതിലും നമുക്കൊരു ഫ്രീക്വൻസിയുടെ ഹെഡ്സ് കൂട്ടാനും കുറയ്ക്കാനും വേണ്ടി ഒരു സ്വിച്ചും കൂടെ വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് നമുക്കിതിൻ്റെ കൂട്ടും കുറയ്ക്കും തന്നെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതുള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ ബാക്ക് സൈഡൊക്കെ നോക്കുവാണെങ്കിലും നല്ല രീതിയിൽ തന്നെ സോൾഡറിങ് എല്ലാം ചെയ്ത് നന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ കറക്റ്റായിട്ട് തന്നെ എവിടെ നെഗറ്റീവ് കൊടുക്കണം, എവിടെ പ്ലസ് കൊടുക്കണം, ബാസിൻ്റെയും ട്രബിളിൻ്റെയും എല്ലാം കറക്റ്റായിട്ട് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇൻപുട്ടിൻ്റെ എല്ലാം. അപ്പോൾ ആ രീതിയിൽ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇത് കൊടുക്കാവുന്നതുള്ളൂ. നല്ലൊരു ക്വാളിറ്റി തന്നെ നമുക്ക് ഈ ക്രോസ് ഓവർ വെച്ച് നമുക്കത് ഉപയോഗിക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്നുണ്ട്. കാരണം മിഡിലും അല്ല ഹൈയിലും ലോയിലും ഫ്രീക്വൻസി ഒക്കെ കറക്റ്റായിട്ട് തന്നെ അതിൻ്റെ വേരിയേഷനായിട്ട് നമുക്കത് അറിയാൻ സാധിക്കുന്നുണ്ട്. നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. അതിന് ഞാനിവിടെ എടുക്കാൻ പോകുന്നത് സിപ്പിൻ്റെ ഒരു പിന്നെ ഒരു ട്യൂട്ടറാണ്, സിൽവർ ടൈപ്പ് ട്യൂട്ടർ. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ട്യൂട്ടറാണ്. ഇപ്പോൾ ഈ ട്യൂട്ടർ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അത് ഇതിനാണ് നമ്മൾ ഈ ഹൈ ഫ്രീക്വൻസിക്ക് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് സബ് ഓഫറിന് വേണ്ടി നമ്മൾ ഓഫർ ചെക്ക് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത് നമ്മളൊരു 8-inch സിപ്പ് തന്നെയാണ്. അതും ഒരു ഓഫർ സ്പീക്കറാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് നമ്മൾ ഒരു 100-125 watts വരെ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു സിപ്പിൻ്റെ തന്നെ ഒരു ഓഫറാണ്. ഇതാണ് നമ്മൾ ഇതിനെ വേണ്ടി എടുത്തിരിക്കുന്നത് തന്നെ. ഇതിലേക്ക് അപ്പോൾ നമ്മളിതിലേക്ക് കണക്ഷൻസ് എല്ലാം കൊടുത്തിട്ട് അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് ചെക്ക് ചെയ്തിട്ട് ഞാനത് കാണിച്ചു തരാം. നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഓഫർ തന്നെയാണ് സിപ്പിൻ്റെ എന്ന് പറയുന്നതിന്. നല്ലൊരു പെർഫോമൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ 2 റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ 2 ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ കണക്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നിൽക്കിയത് അതിൻ്റെ വ്യത്യാസം ഞാൻ മനസ്സിലാക്കും. ഇപ്പോൾ ഞാൻ ഡയറക്റ്റാണ് ട്യൂട്ടർ ഇതിൻ്റെ രീതിയിൽ നമുക്ക് കൊടുത്ത് നോക്കാം. ഇനി നമുക്ക് സബ് നമുക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്യാം.
അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത്. അപ്പം ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ പരമാവധി കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം ഇനിയും പുതിയ പുതിയ നല്ല വീഡിയോയുമായി കാണുമ്പോഴായിരിക്കും. ഇസ്മി സന്ദീപ്.